ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ കേരള കഴിഞ്ഞ് കർണാടക കയറി, കർണാടകയുടെ വിടുകയാണ് കേട്ടോ, കർണാടകയുടെ എൻഡ് പോർഷനാണ്, അതായത് ആന്ധ്ര ടച്ച് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുളവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന സൈഡിൽ, റോഡ് സൈഡിൽ കംപ്ലീറ്റ് മുളവും ചോളവും ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പം അത് ഒരു ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് കരുതിയിട്ട് എടുത്ത വീഡിയോയാണ്. നമ്മുടെ നാട്ടിലേക്കൊക്കെ കയറി വരുന്ന മുളവും കാര്യങ്ങളൊക്കെയാണത്. അത്യാവശ്യം നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്മെല്ല് വരുന്നുണ്ട്. അവിടുന്ന് നമ്മൾ കുറേ കൂടെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് മുളവിൻ്റെ ഇതുണ്ട്, അവിടെ കുറച്ച് ആൾക്കാരിരുന്ന് മുളവിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തോട്ടവും കാണാം, കുറേ ഫാക്ടറികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ വരുന്നത് കേട്ടോ. സിമെൻറ്റിൻ്റെ ഫാക്ടറിയും അതുപോലത്തെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് പിന്നീട് ബാക്കി ഉണ്ടാവുക. അതുപോലെ തന്നെ കൃഷിക്കും അവർ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഗ്രാമീണ കാഴ്ചകളിലൂടെയുള്ളൊരു യാത്രയാണ്. ഇവിടെ എത്തിയ വീണ്ടും മുളക് ഇങ്ങനെ കൂട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ, എന്തോ മണ്ണിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് ഈ മുളക് ഇങ്ങനെ കൂട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നത്. ആ ഏറ്റവും മേളിൽ കാണുന്ന സംഭവമാണ് നമ്മുടെ ബെല്ലാരി കോട്ട. അപ്പോൾ നമ്മൾ ബെല്ലാരിയിലെത്തിയിട്ടുണ്ട്. ബെല്ലാരി നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ തന്നെ തുണിയുടെ ഒരു കേന്ദ്രമാണ് ബെല്ലാരി കേട്ടോ. അപ്പോൾ നമ്മളെ കോട്ടയിലൊന്നും കയറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആക്ച്വലി ബെല്ലാരി നമുക്ക് ടച്ച് ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു, ബെല്ലാരി ടച്ച് ചെയ്യാതെ പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ബെല്ലാരി ടൗൺ ഒന്ന് കണ്ടിരിക്കാമെന്ന് കരുതി ഇതിനകത്തൂടെ കയറി യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലും കംപ്ലീറ്റ് തുണിയുടെ കടകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. തുണിയൊക്കെ നമുക്ക് ഇവിടെ ലാഭത്തിന് വാങ്ങിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ബെല്ലാരി ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ലക്ഷ്യം നമ്മുടെ എന്താ പറയുക, ആന്ധ്ര തെലുങ്കാനയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ അതാ ഇവിടെ ഒരു സാധനം ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എനിക്കൊരു ഡൗട്ട് തോന്നി, പക്ഷേ കോലം വരയ്ക്കാനുള്ള പൊടികളാണ് കേട്ടോ. അവിടെ നിന്ന് മുന്നിലേക്ക് വന്നപ്പോഴത്തേക്ക് വീണ്ടും മുളക് തോട്ടം സ്പോട്ട് ചെയ്തു. അപ്പോൾ ഒരു മുളക് തോട്ടത്തിന് ഒന്ന് ഭയങ്കര സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്മെല്ല് കേട്ടിട്ട് ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് കരുതിയിട്ട് ഇറങ്ങി നോക്കിയതാണ്. അതുകൂടാതെ തന്നെ ഇവിടെ കോട്ടൻ്റെ കൃഷിയുണ്ട്. എല്ലാത്തരം കൃഷി ഇവർ ചെയ്യുന്നുണ്ട്, എല്ലാ കൃഷികളും ചെയ്യുന്ന ഒരു മേഖലയാണ്. മീൻസ് ആന്ധ്ര കർണാടക ബോർഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പരുത്തിയുടെ കൃഷിയാണ് കേട്ടോ കംപ്ലീറ്റ്. ഇതിവിടുന്ന് പോയിട്ടാണ് നൂലും ഡ്രസ്സൊക്കെ ആയിട്ട് പ്രോസസ്സ് ചെയ്ത് നമ്മളെ നാട്ടിലേക്കൊക്കെ വരുന്നത്. വീണ്ടും മുളക്. കുറേ അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നെല്ലിൻ്റെ പാടങ്ങളാണ് കംപ്ലീറ്റ്, നെല്ലിൻ്റെ പാടങ്ങളാണ് കേട്ടോ. പണ്ടൊരു ചൊല്ല് പറയുന്നുണ്ടായിരുന്നു, ആന്ധ്രയിൽ നിന്നുള്ള അരി എത്തിയില്ലെങ്കിൽ കേരളത്തിൽ മലയാളികൾ ഓണമുണ്ണില്ല എന്നുള്ളൊരു ചൊല്ല് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്യർത്ഥമാക്കും വിധം അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ നോക്കത്താ ദൂരത്ത്, അത് അതും രണ്ട് സൈഡിലായിട്ട് നോക്കത്താ ദൂരത്ത് ഈ എന്താ പറയുക നെൽകൃഷിയുള്ളത്. എന്താ പറയുക, ഒരു പക്ക ഗ്രാമീണ ശൈലിയിലുള്ള റോഡുകളിലൂടെയുള്ള യാത്രയാണ് നമുക്ക് കർണാടകയിൽ നിന്നും ആന്ധ്രയിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കാനയിലെ ഗദ്വാൾ നഗരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അരുന്ധതി സിനിമയിലുള്ള ഗദ്വാൾ നഗരത്തിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താണുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ കാണുന്നത് പോലെയാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഗദ്വാൾ എന്ന് കേട്ടപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി തോന്നി. അപ്പോൾ അങ്ങോട്ട് പോയി യാത്ര പോയി എന്താണെന്നുള്ളത് നോക്കാമെന്ന് കരുതിയിട്ടുള്ള യാത്രയാണ്. അതിനിടയ്ക്ക് കാണുന്ന സീനറീസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒരേപോലെ വിട്ട് പിടിച്ചു പോകാതെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ കഴിയുമെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക എൻജോയ്മെൻ്റ് ആയിരിക്കും നിങ്ങളുടെ യാത്ര എന്ന് വേണം പറയാൻ. അതുപോലെ എല്ലാ പറമ്പിലും, ഇവിടുത്തെ എല്ലാ പറമ്പിലും ഇതുപോലെ ഓരോ വിഗ്രഹങ്ങൾ വെച്ചു. ഇതൊരു ഹനുമാൻ്റെ സ്റ്റാച്ചു ആണ്. ഇതുപോലെ ഓരോ ദൈവങ്ങളുടെ സംഭവങ്ങളൊക്കെ വച്ചിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ ഒരു പ്രതിമ ഇരിപ്പുണ്ട്, അത് ഏതാണെന്ന് അറിയത്തില്ല. കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആന്ധ്രയുടെ സിഗ്നേച്ചർ എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്താണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും.
കപ്പലണ്ടിയാണ് കേട്ടോ, കപ്പലണ്ടി തോട്ടങ്ങളാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് കപ്പലണ്ടി തോട്ടങ്ങളാണ്. കപ്പലണ്ടി ആയിട്ടില്ല, അവർ വച്ചിട്ടേ ഉള്ളു തോന്നുന്നു. അപ്പോൾ പറിക്കാനുള്ള സമയം കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നിങ്ങൾ ഇടയ്ക്ക് കണ്ട ഒരാളുടെ അടുത്ത് ചോദിച്ചു, അപ്പോൾ പറഞ്ഞ് പറിക്കാനുള്ള സമയം ആയിട്ടില്ല, സമയം ആവുന്നതേ ഉള്ളൂ എന്നവർ പറഞ്ഞു. ഇവിടെ കുറേ കളക്കുട്ടന്മാരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് സൂര്യകാന്തി വീണ്ടും സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആന്ധ്രയിൽ, കർണാടകയിൽ നമ്മൾ സൂര്യകാന്തി സ്പോട്ട് ചെയ്തു, അതുപോലെ തന്നെ ആന്ധ്രയിലും നമ്മൾ സൂര്യകാന്തി സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ചെടികൾ ചെറിയ ചെടികളാണ് കേട്ടോ. അതുപോലെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം കുറച്ച് സ്ഥലത്ത് മാത്രമേ സൂര്യകാന്തിയുടെ തോട്ടമുള്ളൂ. പക്ഷെ സൂര്യകാന്തി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാനൊരു ഭംഗിയാണ് കേട്ടോ. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കാളകളെയും മേച്ചു കൊണ്ടുള്ള ആൾക്കാരുടെ ഇതും, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ പണ്ടത്തെ കാളവണ്ടിയും കാര്യങ്ങളും, അതേപോലെ ഗ്രാമീണ രീതിയിലുള്ള വീടുകളും എല്ലാം ഭയങ്കര നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം കാര്യങ്ങളും. ഇവിടെ കുറച്ച് ആൾക്കാർ എന്തോ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്താണെന്നുള്ളതൊന്നും നോക്കാതെ കരുതിയിട്ട് നിന്നാണ്. പെരുമ്പയർ എന്താ മെതിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടത്. അപ്പം റോഡിൻ്റെ തന്നെ അത് വേർതിരിച്ചെടുക്കുകയാണ്, വണ്ടികൾ കയറി പോകുമ്പോഴത്തേക്ക് അത് വേർതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേർതിരി. പിന്നെ ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ് ഇതപ്പം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക എന്താണ് ഈ സംഭവം എന്നുള്ളത്. കുറേ ഉണ്ട്, അതായത് ഏക്കർ കണക്കിന് നിൽപ്പുണ്ട്. എന്താ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് ഒരു കുരു ഞങ്ങൾ പൊട്ടിച്ച് നോക്കി കേട്ടോ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ വരുന്ന ഉലുവയാണ്, ഉലുവയുടെ കൃഷിയാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. അപ്പം അതിനകത്ത് ഒരു കുരു പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലായത് ഉലുവയാണെന്നുള്ളത്. ജസ്റ്റ് ഒരു പാടത്തിലേക്ക് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം എന്താണെന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. ഉലുവ കൃഷി കാണാൻ സാധിച്ചു എന്നുള്ളൊരു ഇതാണ്. അതുകൊണ്ട് ഈ കിടക്കുന്ന പയറോ ചോളോ എന്തോ നമ്മളത് എന്താണെന്നൊന്നും നോക്കിയില്ല. കുറേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വീണ്ടും ഉലുവയുടെ ഒരു സാമ്രാജ്യം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഉലുവ, അതുപോലെ തന്നെ കരിഞ്ചീരകം, അതുപോലെ തന്നെ കപ്പലണ്ടി, അതുപോലെ തന്നെ നമ്മുടെ നെല്ല്, അതുപോലെ പലവിധ കൃഷികളുടെ ഒരു സാമ്രാജ്യം തന്നെയുണ്ട്. അല്പം ഗ്രാമീണ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി വന്നിരിക്കേണ്ട ഒരു റൂട്ടാണ് ഈ നമ്മുടെ എന്താ പറയുക, ആന്ധ്ര റൂട്ട്. അപ്പോൾ ആന്ധ്ര റൂട്ടിൽ നമുക്ക് പോകുന്ന സ്ഥലത്തിലെ കാഴ്ചകളെക്കാളും കൂടുതൽ നമ്മളിതേപോലത്തെ കൃഷി സ്ഥലങ്ങളും മറ്റുമാണ് നമ്മുടെ കാഴ്ചകളിലേക്ക് ഓടിയെത്തുന്നത്. ഈ കാണുന്ന പാടങ്ങളിൽ പകുതിയിലധികവും എന്താ പറയുക, നമ്മുടെ ഉലുവയാണുള്ളത്. ഉലുവ കൂടാതെ കരിഞ്ചീരകം നിൽക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മുടെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന പിസയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ടല്ലോ, ഒറിഗാനോ. ഒറിഗാനോയുടെ സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറിഗാനോ ഇവിടെ എവിടെയെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിനിപ്പോൾ ഉലുവയുടെ സ്മെല്ലാണോ കസൂരി മേത്തിയുടെ സ്മെല്ലാണോ എന്നുള്ളത് അറിയത്തില്ല. ഉലുവയുടെ ഇലയിൽ നിന്നാണല്ലോ നമ്മൾ കസൂരി മേത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഭാഗത്തെത്തിയപ്പോഴത്തേക്ക് നിറച്ച് പൂക്കളുള്ളൊരു ചെടി നിൽപ്പുണ്ട്, അതെന്താണെന്നുള്ളത് അറിയത്തില്ല കേട്ടോ. ഈ കാണുന്നതാണത്. എന്താണെന്ന് അറിയാന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കുട്ടിത്തക്കാളിയോടുകൂടി നമ്മുടെ ആന്ധ്രയുടെയും കർണാടകയുടെയും ബോർഡർ ചെയ്യുന്ന വിശേഷങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഗദ്വാൾ നഗരത്തിലെ വിശേഷങ്ങളുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക.